ഇന്ന് ഇവിടെ വെച്ചാണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. ആ ഒരു ആഘോഷം തുടങ്ങാനുള്ള തയ്യാറെടുപ്പില് ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. എന്തായാലും ഇനി ഇതിന് മുന്നോടിയായിട്ട് ആ ഒരു പിറന്നാൾ ആഘോഷത്തിൽ വലിയൊരു കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഗംഗ ഫോട്ടോയൊക്കെ എടുക്കുകയും അതിനുശേഷം ഗൗരി ഇതിൻ്റെ ഇടയിൽ മഹാദേവൻ കുറച്ച് ഗുണ്ടകളെ അവർ അവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗുണ്ടകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ആ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേക്ക് മുറിക്കുന്ന സമയത്ത് തന്നെ ഒരു ബലൂൺ പൊട്ടുകയും അത് ബലൂൺ അല്ല ഒരു ബോംബ് പോലെ പൊട്ടുന്ന പടക്കം പൊട്ടുകയും അവിടെ ഫുള്ള് പുകമറയാവുകയാണ്. പുകമറയാവുന്ന സമയത്ത് അവിടെ എല്ലാവരും ശങ്കരേ ശങ്കരേ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് കമലേട്ടത്തി വിളിക്കുവാണ് ശങ്കരേ ശങ്കരേ. അപ്പോൾ എന്താ ഏട്ടത്തി എന്താ ഏട്ടത്തി? ഗൗരിയെ കാണാനില്ല, ഗൗരിയെ ആരോ തട്ടിക്കൊണ്ടുപോയി, ഇവിടെ ഗൗരിയെ കാണാനില്ല. ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗൗരീശങ്കരം ഇനി ഗൗരീശങ്കരം ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത്. ഇനി അതിനുശേഷം ഇത് ടു ബി കണ്ടിന്യൂഡ് എന്നും പറഞ്ഞിട്ട് സെപ്റ്റംബർ 23 പറഞ്ഞ് ഡേറ്റ് കൊടുത്തിട്ടാണ് അവർ ബാക്കി വിഷ്വൽസ് കുറച്ച് ഇത് ഓട്ടിച്ചൊന്ന് കാണിക്കുന്നത്. അതിലെന്ന് പറയുമ്പോൾ ഈ കമലേട്ടത്തി പറയുവാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചുവെങ്കിലും ബാക്കി ഇനി അടുത്ത സെപ്റ്റംബർ 23 തുടങ്ങേണ്ട എപ്പിസോഡുകളാണ് അവർ ജസ്റ്റ് നോട്ടിച്ച് കാണിച്ചത്. അതിലെന്ന് പറയുമ്പോൾ കമലേട്ടത്തി എല്ലാവരോടും വിളിച്ച് പറയുവാണ് ഗൗരിയെ കാണാനില്ല, ഗൗരി ആരോ തട്ടിക്കൊണ്ടുപോയി, ഗൗരിയെ കാണാനില്ല. അങ്ങനെ ഗൗരിയെ തേടി ശങ്കർ അവിടെ എല്ലാം അലയുകയും ഇതിൻ്റെ ഇടയിൽ ധ്രുവനെ കണ്ടുപിടിക്കുന്നുണ്ട്, നവീനെ കണ്ടുപിടിക്കുന്നുണ്ട്. ധ്രുവനെ അടിച്ച് പരത്തി ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ശേഖരനുമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് അവിടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഇടയിൽ. അതിനുശേഷം ഗൗരിയെ തേടി ഗംഗയും ശങ്കറും കൂടി തേടി പോവുകയും ഗംഗയെ ഇടയ്ക്ക് വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയി കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ പോവുകയും ധ്രുവനെയും കൂട്ടാളികളെയൊക്കെ പിടിക്കുകയും അതിൻ്റെ ഇടയിൽ ആദർശിനെയും വീണയും വേദനിപ്പിക്കുന്ന രീതിയിൽ ആദർശിനെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നെ ആദർശിനെ അടിച്ചു വീഴ്ത്തി ആദർശിന് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ അവസാനം ശങ്കർ സത്യങ്ങളെല്ലാം ഈ ഒരു രഹസ്യങ്ങളുടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. ധ്രുവനും നവീനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചെന്നൊക്കെയുള്ള സത്യങ്ങൾ ശങ്കർ മനസ്സിലാക്കും. പിന്നെ ഒരുപാട് ഫൈറ്റ് സീനുകളും പിന്നെ അതിനുശേഷം ഗൗരിയെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ഗൗരിയെ തേടി ഉള്ള യാത്രയിലുമാണ് ഇവിടെ വെച്ചാണ് കുറച്ചൊന്ന് ഓടിച്ചു കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കാം, ഇനി എന്തൊക്കെ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? ശങ്കറിനെ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അതോ ഇല്ലയോ? ഇനി ശങ്കറിനും ഗൗരിക്കും നല്ല സന്തോഷത്തോടെയുള്ള ജീവിതമായിരിക്കുമോ? ഗൗരിയെ മഹാദേവനും രാധാമണിയൊക്കെ അംഗീകരിക്കുമോ? അവരെ മരുമകളായിട്ട് കാണുമോ? ആദർശിനെയും വേണിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുമുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമ്മൾ ഇനി കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. ഈ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഗൗരിയുടെയും ശങ്കറിൻ്റെയും ആ ഒരു പ്രണയം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതും പിന്നെ നമ്മൾ ഈ ഒരു രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പോകുന്നതെല്ലാം ഇനി വരുന്ന നാളുകളിലായിരിക്കും. എന്തായാലും ഇനി സെപ്റ്റംബർ 23 വരെ നമുക്ക് ഇനി ഉള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ മാസ് കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ സംഭവങ്ങളായിരിക്കും എനിക്ക് ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതൊരിക്കും ടാറ്റ ബൈ.